Reflex Tech World ലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 2.1 ആണ്. ആ 2.1 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കുറേ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പിയർലെസ് എന്ന സ്പീക്കറിന്റെ റിവ്യൂ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിയർലെസിന്റെ ഊഫർ മാത്രമല്ല, അതുകൂടാതെ തന്നെ അവാർഡിന്റെ ട്യൂട്ടറും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെയും റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു 2.1 ആംപ്ലിഫയർ മുന്നും ഇതേപോലെ നമ്മളൊരു 200 പ്ലസ് സബ് ഊഫറിനുള്ള ഒരു ആംപ്ലിഫയറെ വെച്ച് മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളൊരു അന്ന് പറഞ്ഞിരുന്നു ഈ ബുക്ക് ഷെൽഫ് ഒരെണ്ണം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ബുക്ക് ഷെൽഫ് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടി. കുറച്ച് സമയമെടുത്തു, കാരണം വെച്ചാൽ അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്ത് നല്ല ഭംഗിയിലുള്ള രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആളുടെ വീട് ചാലക്കുടിയാണ്. ആളുടെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആൾ വിളിച്ച് പറയുന്ന ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരുന്നതാണ്. അവർ സ്ഥിരമായിട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു ബുക്ക് ഷെൽഫാണ്. അതായത് നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പനി ലുക്കിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എയർ ഹോളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും, സ്പീക്കർ വെക്കാനുള്ള ഹോൾസ്, അതുപോലെ തന്നെ നമ്മൾ പിയർലെസ്സിൻ്റെ സ്പീക്കർ വെച്ചിരിക്കുന്നത്, ഇതെല്ലാം നല്ല രീതിയിലും വിനീലും ഒട്ടിച്ച് കാഴ്ചയ്ക്കും ഒരു ഭംഗിയോടുകൂടിയും കേൾക്കാനുള്ള ഒരു രസത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇത് നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് ബോക്സ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന വീഡിയോ തന്നെ ഞാൻ ചെറിയ രീതിയിൽ ഈ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബോക്സ് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ ഊഫറും ട്യൂട്ടറൊക്കെ അളവ് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഊഫർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിയർലെസ് ആണ്. പിയർലെസ്സിൻ്റെ 60 വാട്ടിൽ 6 ohms വരുന്ന ഒരു പിയർലെസ് ഊഫറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കേൾപ്പിച്ചതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതന്ന് ബോക്സിലല്ല വെച്ചത്, വെറുതെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് നമുക്കിത് ബോക്സിൽ വെച്ച് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അവാർഡിൻ്റെ 6 ohms വരുന്ന ഒരു ട്യൂട്ടറാണ്. അത് ഡോം ട്യൂട്ടർ, സിൽക്ക് ടൈപ്പ് ഡോം ട്യൂട്ടറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ഇത് ഇതിൽ മാത്രമല്ല, പല ബോക്സിലും ഞാൻ ഈ അവാർഡിൻ്റെ ട്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ നല്ലൊരു ട്രബിളാണ് വരുന്നത്. നല്ല ക്ലീൻ, നല്ല നൈസായിട്ടുള്ള ട്രബിളാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 2-way നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് JBL ഒരു 2-way നെറ്റ്വർക്കാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ ബോക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എയർ ഹോള് വന്നിരിക്കുന്നത് ബാക്ക് സൈഡാണ്. അതുപോലെ തന്നെ സ്പീക്കർ കണക്ടറും വന്നിരിക്കുന്നത് പുറകുവശത്ത് തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് MX സ്പീക്കർ കണക്ടറാണ്. നമുക്ക് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് MX. അതുകൊണ്ടാണ് MX ഉപയോഗിച്ചത്. പിന്നെ എയർ ഹോള് അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നതാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിലും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ചെയ്തിരിക്കുന്ന 2.1 ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് പിയർലെസ്സും അതുപോലെ തന്നെ സബ് ഊഫറിന് വേണ്ടി JBL സബ് ഊഫറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്, 12 inch. അതിപ്പം തൽക്കാലം ഇവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ തന്നെ ചെയ്തെടുത്ത 2.1 ആംപ്ലിഫയർ ആണ്. അതുകൂടാതെ നമ്മൾ ചെയ്തെടുത്ത രണ്ട് ബുക്ക് ഷെൽഫ് ആണ് ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറായിട്ട് കൊടുക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് സബ് ഊഫറിൻ്റെ ഓളിയം, ഇതിൻ്റെ ബേസ്, മിഡ് ട്രബിള്, അതുകൂടാതെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഓളിയാണ്. അതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ ഓളിയം വേറെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഓളിയം കൂട്ടി നോക്കാം. ഇതിൻ്റെ ട്രബിളാണ്, ഇത് മിഡ്, ഇതിൻ്റെ ബേസ്, സബ് ഊഫറിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടി നോക്കാം. നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. Thank you.
ഇന്ന് നമ്മൾ ചെയ്ത ഈ രണ്ട് ബുക്ക് ഷെൽഫിന്റെയും അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെയും വീഡിയോ ആംപ്ലിഫയർ ആയിട്ടല്ല നമ്മൾ ഇതിനകത്ത് കൂടുതൽ റിവ്യൂ ചെയ്ത് ഈ ബുക്ക് ഷെൽഫിന്റെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെയാലും ഇതേപോലെ ചെയ്തുതരാം. ഈ നല്ല രീതിയിലുള്ളൊരു ബുക്ക് ഷെൽഫ് നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ കേൾക്കാനുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വില വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ നമുക്ക് ബോക്സും പല രീതിയിലാണ്. ഇപ്പോൾ ബോക്സ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരുടെ വില അനുസരിച്ചാണ് നമുക്ക് ഓരോ ബോക്സിന് വില ഇടാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.